അഭിമാനത്തോടെ ഭാരതം 5G യുഗത്തിലേക്ക്. രാജ്യത്തെ 5G സേവനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ 13 നഗരങ്ങളിലാണ് സേവനം ലഭിക്കുക. 5G യിലൂടെ ലോകത്തിന് സാങ്കേതിക മുന്നേറ്റത്തിന് ഇന്ത്യ നേതൃത്വം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. 2023 ഡിസംബറോടെ എല്ലാ താലൂക്കുകളിലും ജിയോ 5G എത്തിക്കുമെന്ന് മുകേഷ് അംബാനി അറിയിച്ചു. 8 നഗരങ്ങളിൽ ഇന്ന് തന്നെ 5G സേവനം ലഭ്യമാകുമെന്ന് എയർടെല്ലും വ്യക്തമാക്കി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡിജിറ്റൽ രംഗത്തെ മറ്റൊരു വിപ്ലവം കുറിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്? ഈ 5G യുടെ സേവനം എത്രത്തോളം ഭാരതത്തിന് ഫലപ്രദമായി വിനിയോഗിക്കാനാവും? അനന്തമ്പ്യാർ, ചരിത്രപരമായ നിമിഷത്തിനാണ് പ്രകൃതി മൈതാൻ സാക്ഷ്യം വഹിച്ചത്. 5G സേവനത്തിന് നമ്മുടെ രാജ്യത്ത് തുടക്കമായിരിക്കുന്നു. 6th ഇന്ത്യൻ മൊബൈൽ കോൺഗ്രസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി ഈ 5G ഇന്റർനെറ്റ് സേവനത്തിന് കൂടി തുടക്കം കുറിച്ചത്. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിൽ വിവിധ വിഷയങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായി ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത് രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്നത് ഒരു വിചാരധാര പോലെയാണ്. അതായത് അതൊരു കേവലം ഒരു കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയല്ല, മറിച്ച് കേന്ദ്രം എങ്ങനെയാണോ നമ്മുടെ രാജ്യം വരുന്ന ഒരു നൂറ്റാണ്ട് പോകേണ്ടത് അതിനുള്ള ദിശാബോധം നൽകുന്ന ഒരു സംവിധാനമായി ഈ ഡിജിറ്റൽ ഇന്ത്യയെ നോക്കിക്കാണണം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത്. ഒപ്പം സാങ്കേതിക വിദ്യ അതുപോലെ തന്നെ മറ്റു പ്രവർത്തനങ്ങൾ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന നൂറ്റാണ്ട് ഭാരതത്തിൻ്റെതാണ് എന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും 5G സേവനം ആദ്യഘട്ടത്തിൽ 13 നഗരങ്ങളിൽ നടപ്പാക്കാനാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം ലക്ഷ്യമിട്ടിട്ടുള്ളത്. അതിൽ രാജ്യതലസ്ഥാനമായ ഡൽഹിയും ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നീട് മറ്റ് നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത വർഷം ഡിസംബർ മാസത്തോടുകൂടി 5G സേവനം രാജ്യത്തിന്റെ ഓരോ ദിശയിലും എത്തിക്കുക എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉദ്ഘാടന വേളയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഓരോ വ്യക്തിക്കും, അതായത് വരിയിൽ നിൽക്കുന്ന അവസാന വ്യക്തി വരെ ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമാകണം, ഇന്റർനെറ്റ് സേവനത്തിന്റെ ഭാഗമാകണം. അതിനായി ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലും ഇന്റർനെറ്റ് സംവിധാനം ഉറപ്പുവരുത്തും. നിലവിൽ ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. 2014 ശേഷം ഇത്തരം വലിയ പരിഷ്കാരങ്ങൾ ഈ സർക്കാരിന് നടപ്പാക്കാൻ സാധിച്ചു. അതിൽ 5G സംവിധാനം തന്നെ എല്ലാ ഗ്രാമീണ മേഖലയിലും എത്തിക്കുവാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വളരെ വേഗത്തിൽ ഉണ്ടാകും എന്ന സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയത്. നന്ദി ഗൗതം. ഡിജിറ്റൽ ഇന്ത്യ കുതിക്കുന്നു, അഭിമാനത്തോടെ ഭാരതം 5G യുഗത്തിലേക്ക്. രാജ്യത്തെ 5G സേവനങ്ങളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ.